ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്, ഞാൻ അസർമാനുമാണ്. ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം, ഇന്നലെ രാത്രി നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വാവ സുരേഷ് എന്ന വലിയ മനുഷ്യ സ്നേഹിനെ പറ്റി നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഓലപ്പുരിയും ആ വയസ്സായ അച്ഛൻ്റെയും അമ്മൻ്റെയും ഒരു വീഡിയോ കണ്ടു, വല്ലാത്ത വിഷമം തോന്നി. കാരണം എവിടെ വിഷപ്പാമ്പുകളുണ്ടോ അവിടെ നമ്മൾ ഫോൺ ചെയ്യാൻ പോകുന്നത്, ഓടി എത്തിയ കുടുംബങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് നമ്മളെ അനിയൻ കുട്ടി വാവ സുരേഷ്. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് പടച്ചമ്പരാ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറ്റി വീണ്ടും ആരോഗ്യത്തോടെ ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം, ആ വീട് കണ്ടപ്പോൾ മനസ്സൊന്ന് വേദനിച്ചു. കാരണം എത്രയോ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു വീട് എന്ന സ്വപ്നം പലവരും പല ഓഫറും ചെയ്തിട്ട് അദ്ദേഹം നിഷേധിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ അവിടെയുള്ള തിരുവനന്തപുരത്തുള്ള കുറച്ച് ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, മാനുക്ക നമുക്കൊരു വീട് അദ്ദേഹത്തിൻ്റെ അമ്മക്കും അച്ഛനും വേണ്ടിയിട്ട് സുരക്ഷിതമായൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ പുണ്യാണെന്ന് പറഞ്ഞത്. അപ്പം ഞാനിതിലൊരു വാട്സപ്പ് നമ്പർ എൻ്റെ സുഹൃത്തായ അമീദിൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടിയല്ലേ നമ്മുടെ വാവ സുരേഷിന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മക്ക് ആ കുടുംബത്തിന് സന്തോഷത്തോടെ ഒരു കൊച്ചു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ കൂടെയുള്ള അൻസാർ ആനപ്പാറ, മങ്കടമുള്ള പി ടി ഇർഷാദ്ക്ക, പി ടി സലാംക്ക, മഞ്ചേരിയുള്ള അസീസ്ക്ക, കെ സി കുഞ്ഞുട്ടിക്ക, കെ കെ അബ്ദുപ്പാക്ക വേങ്ങര, ഇങ്ങനെയുള്ള മനുഷ്യസ്നേഹയോട് ഞാനത് സംസാരിച്ചപ്പോൾ, മനു നമുക്കൊക്കെ ഞങ്ങളൊക്കെ സഹായിക്കാൻ തയ്യാറാന്നുള്ള വലിയൊരു വാക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് മനുഷ്യ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വാവ സുരേഷിൻ്റെ വീട് നിർമ്മാണമായിട്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഈ തന്ന നമ്പറിൽ ബന്ധപ്പെടാം. സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒന്നും നൽകാൻ പാടില്ല. വീട് പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓഫർ ചെയ്ത സഹായം അന്ന് അവിടെ ആ നാട്ടിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ തരും. അതിൽ മാത്രം നിങ്ങൾ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങളെ ഓഫറുകൾ എന്താ നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ വിവരം കൊടുക്കുക. നമുക്ക് എന്നിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുക. എൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് നാസർമാനു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ്, പിന്നെ കനിവ് കൂട്ടായ്മ പറഞ്ഞതുണ്ട്. ഇതിൽ നിന്നൊക്കെ സഹപ്രവർത്തകർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ നമ്മുടെ വാവ സുരേഷ് ആരോഗ്യത്തോടെ വരട്ടെ. അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിന്, ആ വയസ്സായ അച്ഛൻ്റെയും അമ്മേൻ്റെയും കണ്ണ് കാണാൻ വെച്ച കണ്ണീര് വല്ലാത്ത വേദന തോന്നി മനസ്സിൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ വിഷമത്തിലുള്ള സമയം. കാരണം ഒരുപാട് രോഗികൾ, ഡയാലിസിസ് രോഗികൾ തന്നെ ഒരുപാട് ഏറ്റെടുത്തുണ്ട്. അതേമാതിരി നേരത്തെ ഏറ്റെടുത്ത വീട് വർക്കുകൾ, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുള്ള സമയം. പക്ഷേ വാവ സുരേഷിൻ്റെ ഈ വീടിൻ്റെ സാഹചര്യം കണ്ടപ്പോൾ നമുക്ക് കടമുണ്ട് ആ പാവപ്പെട്ട അനിയൻകുട്ടിനെ, ആ അനിയൻകുട്ടിൻ്റെ കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള, കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അതിൻ്റെ കഴിയുന്ന ചെറിയൊരു സഹായങ്ങൾ. കാരണം നമ്മളാ കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റി മാത്രം വീട് മാത്രം പോരാ, വീടിൻ്റെ സ്ഥലം ഇപ്പം നിൽക്കുന്നത് ഏതോ കുറച്ച് ലോണിലും കൂടിയാണ് കാരണം. ലോണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ വിഷമം. ഇത്രയും ഒരുപാട് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ആ മനുഷ്യൻ്റെ വീട്ടിൽ, അതായത് പണയം വെച്ച് ലോണും കൂടി കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര മാനസികമായിട്ട് വിഷമം. അദ്ദേഹം ഒരാളൊന്നും സഹായം സ്വീകരിക്കില്ല. ആരെങ്കിലും കൊടുത്താൽ തന്നെ അത് മറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ വാവ സുരേഷിൻ്റെ പ്രവൃത്തി എന്നാണ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പാടെ ഒരുമിച്ചാൽ ഒരു കൊച്ചു വീട് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും. അതിന് ജാതിയോ മതമോ രാശിയോ ഒക്കെ ഒന്ന് വിട്ട് ആ ഒരു നന്മയുള്ള മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള ഒറ്റ ഘട്ടമായിട്ട് നമ്മൾ പ്രവർത്തിച്ച് നടക്കും. അപ്പം നിങ്ങൾ ഇതിൽ എഴുതിയ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഞാൻ ഇന്ന ഓഫറുണ്ട്, ഇന്നെ സഹായിക്കാൻ കഴിയും, ഇന്ന മാതിരി ചെയ്യുക. അപ്പം നമുക്ക് വീട് വർക്കിൻ്റെ സമയത്ത് അവിടെയുള്ള കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിൻ്റെ അക്കൗണ്ട് നമ്പർ കൂടി നിങ്ങൾ ആ സഹായത്തിക്കുക, അല്ലെങ്കിൽ സിമെൻറ്റോ കമ്പിയോ ഓരോരുത്തർക്കും ഓഫർ ചെയ്യാൻ കഴിയും. പക്ഷേ അതെല്ലാം അന്നത്തെ ദിവസം, ഏകദേശം ഞാൻ ഇപ്പോൾ ഈ 6-ാം തീയതി തന്നെ സൗദിക്ക് ബെസ്റ്റ് വേ ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് ഞാനും ഫാദർ ഡേവിഡ് ചർമ്മച്ചന്, നമ്മുടെ ബഹുമാനപ്പെട്ട
വിനോദ് ഗോപൂര് കെ സി കുഞ്ഞുണ്ണിക്കും പാടെ പോവുകയാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാൽ നേരെ അടുത്ത യാത്ര തിരുവനന്തപുരത്തേക്കാണ്. അന്ന് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി കൊണ്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കി ആ കുടുംബത്തിൻ്റെ ലോണും ആ കുടുംബത്തിൻ്റെ വീടും നമ്മളെല്ലാവരും ഒരുമിച്ചാലേ നടക്കുള്ളൂ. നമ്മളൊക്കെ ബാബ സുരേഷ് പാമ്പ് പിടിക്കുന്നതും വലിയ വലിയ മൂർഖന്മാരെ പിടിച്ച് അദ്ദേഹം ആ വീട്ടുകാരെ സംരക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കലും അഭിനന്ദനങ്ങളും അറിയിക്കലുണ്ട്. ചില ആളുകളൊക്കെ കുറ്റപ്പെടുത്തലുണ്ട്, അദ്ദേഹത്തിൻ്റെ അപകടം പറ്റുമെന്നുള്ള നിലയിലൊക്കെ കുറ്റപ്പെടുത്തലുണ്ട്. അതൊക്കെ ദൈവം കാക്കട്ടെ എന്നുള്ളത് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അത്തരം നന്മയുള്ള പ്രവൃത്തി മറ്റുള്ള കുടുംബങ്ങൾ വളരെ പേടിയിൽ നിൽക്കുമ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് ആ പാമ്പുകളെ പിടിച്ച് അദ്ദേഹം കാട്ടിൽ വിട്ടയക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് മറ്റു പാവങ്ങൾക്ക് സഹായിക്കുന്ന മനുഷ്യസ്നേഹി. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ബാബ സുരേഷ് ഇപ്പോൾ ഹോസ്പിറ്റലില്ല, അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറട്ടെ, അദ്ദേഹം ആരോഗ്യത്തോടെ വരട്ടെ. എന്തായാലും നമുക്കൊരു മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിൻ്റെ ആ അമ്മയുടെ അച്ഛൻ്റെയും ആ വാക്ക് നമ്മൾ കേൾക്കാതിരിക്കരുത്, കാണാതിരിക്കരുത്. അതിന് അവരുടെ ജീവിതത്തിൽ ആ മോൻ ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ നഷ്ടമുള്ളൂ എന്ന് തോന്നരുത്. ഞങ്ങൾ ആ മോൻ ഇത്രയും നന്മ ചെയ്തപ്പോൾ നല്ലവരായ മനുഷ്യ സ്നേഹികളിൽ ഒത്തൊരുമിച്ച് വീടും ഞങ്ങളെ ലോണ് ചെറിയ സംഖ്യ ലോണുണ്ടോണു എത്രയാണെന്നറിയില്ല, ലോണും വീട്ടിൽ തന്നു. ഞങ്ങളെ മോനെ അഭിമാനിക്കാൻ ഞങ്ങളെ മോനെ കൊണ്ടെന്നുള്ള ഒരു സന്തോഷം ആ കുടുംബത്തിലുണ്ടാവണം. പക്ഷേ അതുങ്ങളൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും സഹായം ഉണ്ടാവണം. ഞാനിപ്പോൾ ഇങ്ങനെ വിടാൻ കാരണം എനിക്ക് ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തിരുവനന്തപുരം പോകുമായിരുന്നു. നാളെ ഞങ്ങൾ യാത്ര പോകേണ്ടതുകൊണ്ടാണ് പോകാത്തത്. എന്തായാലും വന്ന പാട് തിരുവനന്തപുരത്ത് എത്തും. നമുക്കൊക്കെ കൂടി അതിൽ ചെറിയവനും വലിയവനെന്നില്ല, 50 രൂപ കൊടുത്താലും അതിനും സഹായമാണ്. എല്ലാവരും കൂടിയാൽ നിഷ്പ്രയാസം ആ ലോണും നമുക്ക് ആ വീടും സുരക്ഷിതമായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയും. ഇൻഷാല്ലാ പ്രാർത്ഥിക്കുക, എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. കുറ്റപ്പെടുത്താൻ നമുക്ക് 100 കാരണങ്ങളുണ്ടാവും, പക്ഷേ നമുക്കൊക്കെ ഒന്ന് സഹായിക്കാനുള്ളൊരു മനസ്സ് കിട്ടിയാൽ, ഒരു നല്ല വാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് പുഞ്ചിരിച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ, അതായിരിക്കും നമ്മളെ ഏറ്റവും വലിയ ജീവിതത്തിലെ നമ്മുടെ വിജയം. അല്ലാതെ എന്തിനും നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കുക. നമുക്ക് നല്ലൊരു മനസ്സ് ദൈവം തരാൻ പ്രാർത്ഥിക്കുക. കാരണം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതിന് പിന്തുണയോ സപ്പോർട്ടോ സഹായങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുക, അതൊക്കെ നന്മയാണ്. എല്ലാവരോടും നന്ദി, താങ്ക്സ്, ഇൻഷാ അള്ളാ.